ഹലോ വെൽക്കം ടു അവർ ചാനൽ ചില സംവിധായകർ പല കാരണത്താൽ ഒരേ നായകന്മാരെ വെച്ച് ഒന്നിലധികം സിനിമകൾ ചെയ്യാറുണ്ട് അവയിൽ ചിലത് സംവിധായകൻ്റെ ആദ്യ സിനിമയിലെ നായകനായതുകൊണ്ടും ചിലത് അപ്രതീക്ഷിതമായി വലിയ വിജയമായതുകൊണ്ടും ആകാം പ്രിയദർശൻ മോഹൻലാൽ സത്യനന്തിക്കാട് മോഹൻലാൽ സത്യനന്ദിക്കാട് ജയറാം രാജസേനൻ ജയറാം അങ്ങനെ ഈ ലിസ്റ്റ് നീളുന്നു എന്നാൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ട് കുറേ വർഷങ്ങളായ ഡയറക്ടർ ആക്ടേഴ്സിനെയാണ് ആദ്യത്തേത് കമൽ മോഹൻലാൽ മലയാളത്തിൽ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് കമൽ അദ്ദേഹം മോഹൻലാലിൻ്റെ കൂടെ വളരെ വലിയ വിജയങ്ങളായ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യ സിനിമയായ മിഴിനിർപ്പുകളിലും മോഹൻലാലായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത് എന്നാൽ ലാലേട്ടനുമായി ചേർന്ന് അവസാനമായി ഒരു ചിത്രം ഇറങ്ങിയത് ഇരുപത്തിനാല് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയാണ് രണ്ടായിരത്തി മൂന്നിൽ ലോഹിതദാസിന്റെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി ചക്രം എന്ന സിനിമ ഷൂട്ട് തുടങ്ങിയെങ്കിലും അത് പൂർത്തിയായില്ല പിന്നീട് പൃഥ്വിരാജിനെ നായകനാക്കി ലോഹിദാസ് തന്നെയാണ് ചക്രം സംവിധാനം ചെയ്തത് അടുത്തത് മമ്മൂട്ടി സത്യനന്തിക്കാട് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് ഗോളാന്തര വാർത്ത കളിക്കളം എന്നിങ്ങനെ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള കോമ്പിനേഷനാണ് സത്യനന്തിക്കാട് മമ്മൂട്ടി സത്യനന്തിക്കാട് കൂടുതലും മൂവീസ് ചെയ്തിട്ടുള്ളത് മോഹൻലാൽ ജയറാം എന്നിവരുടെ കൂടെയാണ് മമ്മൂക്കയുടെ കൂടെ അവസാനമായി ഒരു സിനിമ ഇറങ്ങിയത് ഇരുപത്തഞ്ച് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരാൾ മാത്രം എന്ന സിനിമയാണ് രണ്ടായിരത്തിന് ശേഷം മോഹൻലാൽ ജയറാം ഫഗദ് നിവിൻ ദുൽഖർ എന്നിവരുടെ കൂടെ സത്യനന്ദിക്കാട് സിനിമകൾ ചെയ്തു അടുത്തത് മോഹൻലാൽ ഹരിഹരൻ മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് ഹരിഹരൻ മമ്മൂക്കയുമായി കൂടുതൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹം ലാലേട്ടൻ്റെ കൂടെ അവസാനമായി ചെയ്തത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ അമൃതം ഗമയാണ് രണ്ടായിരത്തിന് ശേഷവും അദ്ദേഹം മമ്മൂക്കയുമായി പഴശ്ശിരാജയിൽ വർക്ക് ചെയ്തു അടുത്തത് മമ്മൂട്ടി സിബിമലയിൽ ഇരുപത്തെട്ട് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ സാഗരം സാക്ഷി എന്ന ചിത്രത്തിന് ശേഷം സിബിമലയിൻ്റെ കൂടി മമ്മൂട്ടി നായകനായ എത്തിയ ചിത്രം ഉണ്ടായിട്ടില്ല തനി ആവർത്തനം ഓഗസ്റ്റ് ഒന്ന് മുദ്ര തുടങ്ങിയ വലിയ ഹിറ്റുകൾ വന്ന ഈ കോമ്പിനേഷനിൽ നിന്നും ഇനിയും സിനിമ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് ജയറാം സിദ്ദിഖ് ഫ്രണ്ട്സ് പോലെ മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായ ചിത്രത്തിന് ശേഷം ജയറാം സിദ്ദിഖ് കോമ്പിനേഷനിൽ ഒരു സിനിമ പിന്നീട് ഉണ്ടായിട്ടില്ല ഇരുപത്തിമൂന്ന് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരുന്നു ജയറാം മുകേഷ് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ഫ്രണ്ട്സ് റിലീസ് ചെയ്തത് ചിത്രത്തിൻ്റെ വലിയ വിജയത്തിന് പിന്നാലെ തമിഴ് തെലുങ്ക് ഒഡിയ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യുകയുണ്ടായി രണ്ടുപേരും ഇപ്പോൾ കരിയറിൻ്റെ അത്ര നല്ല അവസ്ഥയിലല്ലെങ്കിലും നല്ല സിനിമയിലൂടെ ഒന്നിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് സുരേഷ് ഗോപി ലാൽ ജോസ് ഇരുപത്തൊന്ന് വർഷം മുൻപ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ മാത്രമേ ലാൽ ജോസും സുരേഷ് ഗോപിയും ഒന്നിച്ചിട്ടുള്ളൂ ഇരുവരും ഇനിയും നല്ല സിനിമകൾ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തത് ദിലീപ് പ്രിയദർശൻ പതിനെട്ട് വർഷം മുൻപ് പുറത്തിറങ്ങിയ വെട്ടം സിനിമയ്ക്ക് ശേഷം ദിലീപ് പ്രിയദർശൻ കൂട്ടുകെട്ടിൽ സിനിമ ഉണ്ടായിട്ടില്ല ഇരുവരുടെയും പ്രിയപ്പെട്ട ജോണറിൽ സെയിം ആയിരുന്നിട്ടും പിന്നീട് ഒരുമിച്ച് ചിത്രം വന്നിട്ടില്ല ഇനി വരുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തത് പ്രിയദർശൻ മമ്മൂട്ടി മലയാളത്തിൻ്റെ ഹിറ്റ് മേക്കർ പ്രിയദർശനും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഒന്നിച്ചിട്ടുള്ളൂ അവസാനമായി ഒരുമിച്ചത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇറങ്ങിയ മേഘം എന്ന സിനിമയിലാണ് അതിനുശേഷം പ്രിയദർശൻ മലയാളത്തിൽ മോഹൻലാൽ ദിലീപ് ഒക്കെയായിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ആക്ടർ ഡയറക്ടർ കൂട്ടുകെട്ടുകൾ കമൻസിൽ ചേർക്കുമല്ലോ ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് അപ്ഡേറ്റിനും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിംഗ്